എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കോവയ്ക്ക ഫ്രൈ ആയിട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അതിന് കാൽക്കിലോ കോവയ്ക്ക അരിഞ്ഞത്, കുറച്ച് ഒരു സവോള, ചെറിയ സവോള ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഞാൻ ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കോവയ്ക്ക ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ കോവയ്ക്കയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് തിരിഞ്ഞ് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇന്നെൻ്റെ ഫോൺ പണിമുടക്കിയിരിക്കുക കേട്ടോ. ആ അതെ, ഇപ്പോൾ കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് നേരം ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേ അതൊക്കെ ഫ്രൈ ആവുള്ളൂ. ഫ്രൈ ആയ കോവയ്ക്ക ആദ്യത്തെ ബാച്ച് ഞാൻ എടുക്കുകയാണ്. രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല, കുറച്ച് എണ്ണ, കുറച്ച് എണ്ണയിൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണ യൂസ് ചെയ്യാനുള്ള നല്ലത് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത്. ഇനി അതും കൂടി ഫ്രൈ ആവട്ടെ. ഇതാ ഫ്രൈ ആയത്, കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അത്രയും ഫ്രൈ ആയാൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഒന്ന് പതുക്കെ നിറം മാറുമ്പോഴാണ് നമുക്ക് സവോള ചേർക്കേണ്ടത്. കരിഞ്ഞു പോകരുത്, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഒരുവിധം ഇതായി കഴിയുമ്പോൾ ഇടണം. സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നൈസായിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. സവോളയും പച്ചമുളകും കൂടി ഞാൻ ഇടാൻ പോവാണ്. ഇനി അതും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. എൻ്റെ ഫോണിന്ന് പണിമുടക്കിയിരിക്കുകയാണ്. ചേട്ടൻ്റെ ഫോണിലാണ് എടുക്കണേ, അത് കാരണം ചേട്ടൻ അറിയുമ്പോഴേക്കും പോകുമല്ലോ. അതിനു മുമ്പ് എല്ലാ വീഡിയോ എടുക്കണം. അതിപ്പോൾ സവോള ഫ്രൈ ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി പോവരുത്, നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം. നമ്മൾ പിന്നെ എണ്ണയിലായത് വറുക്കണ ആയതുകൊണ്ട് എപ്പോഴൊന്നും ഉണ്ടാക്കി കഴിക്കരുത്, വല്ലപ്പോഴും മാത്രം മതി കേട്ടോ. കാരണം എണ്ണ അധികം യൂസ് ചെയ്യണം നല്ലതല്ലല്ലോ. ഇതാകണ്ടോ, ഇപ്പോൾ എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുളക് പൊടി കോവയ്ക്കര മേലെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ എല്ലാം റെഡിയായി. ചേട്ടന് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കണു. എലിശ്ശേരി, കടലക്കറി, പുട്ട, കോവയ്ക്ക ഫ്രൈ, ചായ, ചോറ് അവിടെ കുക്കറിൽ റെഡിയാക്കി വാർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ കോഫിക്ക ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എപ്പോഴും ഉണ്ടാക്കണ്ട, എണ്ണയിൽ വറുത്തതായതുകൊണ്ട്. ഇന്നൊരു ചെറിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പൂച്ചകൾ അവിടെ റെഡിയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവന്മാർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കട്ടെ. ഞൊണ്ടുള്ളവനെ ഇപ്പോൾ കാണാനില്ല. അവൻ എന്തോ പറ്റിയെന്നറിയില്ല, വല്ല അപകടത്തിൽ പെട്ടോ അതോ വല്ല വീട്ടിലേക്കും പോയോ ഒന്നും അറിയില്ല. അവനിപ്പോൾ കാണാനില്ല, അത് കാരണം മറ്റേ പൂച്ചയ്ക്ക് വലിയ സങ്കടമാണ് അവൻ്റെ കൂടെ ഉള്ളതിന്. അവർ ഞാനെൻ്റെ ജോലി കഴിയാൻ വേണ്ടി റെഡിയാവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണേ. ഇപ്പം മണി 6:30 ആവണേ ഉള്ളൂ. എല്ലാം റെഡിയായി കഴിഞ്ഞു, എൻ്റെ ജോലികൾ ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ. അവർക്ക് ഭക്ഷണം കൊടുത്തു. അവരവൾ നോക്കുവാണ്, അമ്മ പൂച്ച ഇതെന്താ ചോറാണോ, വേറൊന്നും ഇല്ലേ. അവർക്ക് മീനാണല്ലോ ഇഷ്ടം. ചോറിൽ പക്ഷേ മീൻ ചേർത്തിട്ടുണ്ട്. ഞാൻ തലേ ദിവസത്തെ കുറച്ച് മീൻ കൂട്ടാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണവും. പിന്നെ എന്നത്തെയും പോലെ എൻ്റെ ചെടികൾ നോട്ടം. ചേട്ടൻ പോണതിന് മുമ്പ് എല്ലാം നമുക്ക് എടുത്ത് തീർക്കണമല്ലോ. ഫോണും കൊണ്ട് ചേട്ടൻ പോവില്ലേ. എൻ്റെ ഫോണൊന്നും ഇനി ശരിയാക്കി എടുക്കണം. കുറച്ച് പായലൊക്കെ ഞാൻ അതിലത്തെ മാറ്റി, കാരണം ഗപ്പികളെ ഒന്നും നമുക്ക് കാണണ്ടേ. അവരത് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നു കാലത്ത് തന്നെ. ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.